Hi, hello and welcome to my YouTube channel. In this video, I am going to share the benefits of play. So, keep watching. Play is very important and very important. കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അവരുടെ ചെറു പ്രായം തൊട്ടേ കളി എന്ന് പറയുന്ന അവരുടെ ഒരു ഒക്കുപേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുഞ്ഞുങ്ങളുടെ ജോലി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലേ ആണ്. കാരണം പ്ലേ അത്രയ്ക്കൊരു ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ് കുഞ്ഞ് ജനിക്കുമ്പം തൊട്ടേ പ്ലേക്ക് ഉള്ളത്. ഒന്നാമത്തെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ലാംഗ്വേജ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് കുഞ്ഞുങ്ങൾ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പ്ലേ സഹായിക്കുന്നതാണ്. കാരണം കുഞ്ഞുങ്ങൾ ജനിച്ച് ഇൻഫൻറ്റ് തൊട്ടേ ആ കുഞ്ഞ് നമ്മളെ നോക്കുന്നത്, ചിരിക്കുന്നത്, നമ്മുടെ ഫേസ് എക്സ്പ്രഷൻസിൻ്റെ കുഞ്ഞുങ്ങൾ ഓരോ ചെറിയ ചെറിയ രീതിയിൽ നമുക്ക് റെസ്പോൺസ് തരുന്നത്, അതുപോലെ തന്നെ വിശക്കുമ്പം കരയുന്നത്, അതുപോലെ തന്നെ നമ്മൾ കളിപ്പിക്കുന്നത്, ചിരിക്കുന്നത്, ഇതെല്ലാം ഒരു ലാംഗ്വേജ് സ്കിൽസ് അല്ലെങ്കിൽ ലാംഗ്വേജ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ സംസാരിക്കും. നമ്മൾ ചെറുപ്പത്തിലെ കുഞ്ഞുങ്ങളോട് ഒളിച്ച് കണ്ടി എന്ന് കളിക്കുന്നത്, ഇതെല്ലാം ഒരു ഇൻട്രാക്ഷൻ സ്കിൽസാണ് കുഞ്ഞുങ്ങളിൽ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നത്. അതുപോലെ തന്നെ കുറച്ചുകൂടെ വലുതായി കഴിയുമ്പം വാ, ഇരിക്ക, നിക്ക, അങ്ങനെ കുറേ കമൻറ്റുകൾ, നമ്മൾ ചില ചില സിമ്പിൾ കമൻസ് അല്ലെ ബേസിക് കമൻസ് പറയുന്നത്, മനസ്സിലാക്കുന്നത്, ഇതെല്ലാം പെട്ടെന്ന് കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു കളിയിലൂടെയാണ്. സോ ലാംഗ്വേജ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാമത്തെ ഫാക്ടർ. രണ്ടാമത്തെയാണ് റീസണിങ്. ഉദാഹരണത്തിന് നമ്മൾ ചെറുപ്പത്തിലെ കുഞ്ഞുങ്ങളെ നമ്മൾ തറയെ കടത്തും. തറയെ കടത്തിയിട്ട് മിക്ക കുഞ്ഞുങ്ങൾക്കും കാണുന്ന ഒരു ടോയ്സാണ് നമ്മൾ തറയെ കടത്തിട്ട് മാറ്റിൻ്റെ മേലിലിങ്ങനെ റിങ് പോണൊക്കെ വെച്ചിട്ട് ടോയ്സ് ഇങ്ങനെ തൂക്കിയിടുന്നത് ചെറുപ്പത്തിലെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാറുണ്ട്. സോ ചില കുഞ്ഞുങ്ങൾ ചില നമുക്ക് അത് കുഞ്ഞുങ്ങൾ കൈ തട്ടുമ്പോൾ അല്ലെ കൈ ആ ഒരു ഇതേ പോയി തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സൗണ്ട് ഉണ്ടാക്കും, അല്ലെ ആ കുഞ്ഞുങ്ങളുടെ കാല് പോയി അതെ തട്ടിക്കഴിഞ്ഞാൽ ഒരു സൗണ്ട് ഉണ്ടാക്കും. സോ ഇതൊക്കെ ആ ഒരു കളിയിലൂടെ കുഞ്ഞ് മനസ്സിലാക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിങ്ങനെ തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി അവിടെ നിന്നൊരു സൗണ്ട് ഉണ്ടാക്കും. അതുപോലെ തന്നെ കുറച്ചുകൂടെ വളർന്നു കഴിയുമ്പം ഓരോ കാര്യങ്ങൾ മൂവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇതിങ്ങനെ മൂവ് ചെയ്താൽ ഇങ്ങനെ സംഭവിക്കും എന്നുള്ളൊരു കാരണങ്ങൾ അവർ മനസ്സിലാക്കി തുടങ്ങും. അതുപോലെ തന്നെ ഡിഫറെൻ്റ് ഐഡിയാസ് അവർ തിങ്ക് ചെയ്യാനായിട്ട് ഈ കളിയിലൂടെ സഹായിക്കുന്നതാണ്. മൂന്നാമത്തെയാണ് സോഷ്യൽ ഇൻട്രാക്ഷൻ. കളികളിലൂടെ അടുത്തൊരു കാര്യമാണ് സോഷ്യൽ ഇൻട്രാക്ഷൻ വളരെ നന്നായിട്ട് കുഞ്ഞുങ്ങളിൽ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഒരു കുഞ്ഞ് 10-ാം മാസം കഴിയുമ്പം തൊട്ടേ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ചില കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ നമുക്ക് ഷെയർ ചെയ്യണം. ഇപ്പം അവരുടെ ബിസ്ക്കറ്റ് ആയാലും അവർ നമ്മൾ ചോദിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ, അവരുടെ ഫുഡ് ഐറ്റംസ് അല്ലെങ്കിൽ നമ്മളൊരു കാര്യങ്ങൾ അവൻ്റെ ടൈം വരുമ്പോൾ അത് ഷെയർ ചെയ്യാൻ ഉള്ളൊരു സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്ന സമയമാണ്. അതുപോലെ തന്നെ മറ്റുള്ള കുഞ്ഞുങ്ങളുമായിട്ട് കളിക്കാൻ, ഗ്രൂപ്പിൽ ഇൻട്രാക്ട് ചെയ്യാൻ, പ്രീ സ്കൂളിലൊക്കെ ലെവലാകുമ്പോൾ കളിക്കാൻ, മറ്റുള്ള കുഞ്ഞുങ്ങളുമായിട്ട് അവർക്ക് വേണമെങ്കിൽ സാധനങ്ങൾ ചോദിക്കാൻ, ചോദിക്കുമ്പോൾ കൊടുക്കാൻ, ഒരു ടീമായിട്ട് കളിക്കാനുള്ളൊരു സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യും. ഇതിനകത്ത് അങ്ങനെ ഒരു കളി ഗെയിം അല്ലെങ്കിൽ ഒരു ഗെയിം ഒരു ടീം വർക്കിൽ പോകുമ്പോൾ അവർ ഒബ്വിയസ്ലി അവർക്കൊരു ആവശ്യം വേണമെങ്കിൽ മറ്റുള്ള കുഞ്ഞുങ്ങളോട് ചോദിച്ചില്ലേ പറ്റുള്ളൂ. സോ അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, അവരുടെ സോഷ്യൽ ഇൻട്രാക്ഷൻ, മറ്റുള്ള കുഞ്ഞുങ്ങളുമായിട്ട് പിയർ ഗ്രൂപ്പുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നൊരു സ്കിൽസ് കളിയിലൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നാലാമത്തെയാണ് ഇമാജിനേഷൻ. ഇമാജിനേഷൻ എന്ന് പറയുമ്പം ഇമാജിനറി ആയിട്ട് ഇപ്പം ഒരു സംഭവങ്ങൾ ഇപ്പോൾ ഒരു എന്ത് ഇപ്പം ബിൽഡിംഗ് ബ്ലോക്സ്, ആ ഒരു ബിൽഡിംഗ് ബ്ലോക്സിനെ ഒരു വീടായിട്ട് സങ്കല്പിക്കാനും ആ വീട് പോണൊക്കെ ഉണ്ടാക്കാനും അല്ലാതെ ആ ഒരു ബിൽഡിംഗ് ബ്ലോക്സ് കൊണ്ട് കാർ ഉണ്ടാക്കാനും ഉള്ളൊരു കഴിവ്, ഓരോ കാര്യങ്ങൾ ആ ഒരു ടോയ്സിനെ ഇമാജിൻ ചെയ്തിട്ട് ഇന്നത് ഇന്നതുപോലെ യൂസ് ചെയ്യാൻ അല്ലൊരു വേറെ ഒരു രീതിയിൽ തന്നെ ആ ഒരു ടോയ്സിനെ മാറ്റിയെടുക്കാനുള്ളൊരു ഇമാജിനറി സ്കിൽസ് കുഞ്ഞുങ്ങൾക്ക് കളിയിലൂടെ ഡെവലപ്പ് ചെയ്യുന്നതാണ്. അഞ്ചാമത്തെയാണ് പ്രോബ്ലം സോൾവിങ്. അതായത് നമുക്ക് കളിയിലൂടെ എങ്ങനെ ഈ പ്രോബ്ലം സോൾവിങ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് ഒരു വയസ്സ് കഴിയുമ്പം തൊട്ടേ അവർക്ക് ഓരോ കാര്യങ്ങൾ ഇങ്ങനല്ല ഇങ്ങനെ ചെയ്യേണ്ടത് എന്ന് അവർക്ക് മനസ്സിലാകാനുള്ളൊരു കഴിവുണ്ടായിരിക്കും. ഞാൻ ഇപ്പം ഒരു കളിയിലൂടെ ചിലത് വലുതേറായ വഴക്കുണ്ടത് ചെറുത് ഒന്നിൻ്റെ പുറകിൽ ഒന്നൊന്നായിട്ട് വെക്കുമ്പോൾ തന്നെ, ഉദാഹരണത്തിന് നമ്മുടെ സ്റ്റാറ്റിക് റിങ്സ്, ആ സ്റ്റാറ്റിക് റിങ്സ് ബിഗിൽ നിന്ന് സ്മോള് വെക്കേണ്ടത് എല്ലാം ഒരു ടൈം അവർക്കത് ചെയ്യുമ്പം ആ ഒരു കളിയിലൂടെ ചെയ്യുമ്പോൾ അവർക്കത് മനസ്സിലാകുന്നത് ഇതാണ് ആദ്യം വരേണ്ടത് ഇതാണ് രണ്ടാമത് വരേണ്ടത് നമുക്ക് കളിയിലൂടെ അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും.
അതുപോലെ തന്നെ ഇത് ഒരു ടോയ്സ് അല്ലെങ്കിൽ ഒരു ടോയ്സ് ഇന്നത് ഇതിനകത്തോട്ട് ഇടണമെങ്കിൽ അത് കയറാൻ പറ്റുന്നില്ലെങ്കിൽ അത് എങ്ങനെ അതിനകത്ത് കയറ്റാൻ പറ്റും എന്നുള്ളത് അവർ സോൾവ് ചെയ്യുന്നത് അവരുടെ എങ്ങനെ അവരുടെ ആ ഒരു കഴിവിന് യൂസ് ചെയ്ത് നമ്മൾ ആ ഒരു സമയത്ത് കുഞ്ഞുങ്ങളുടെ ഫേസ് എക്സ്പ്രഷൻ നമ്മുടെ ഫേസ് എക്സ്പ്രഷൻ യൂസ് ചെയ്ത് അങ്ങനെ അല്ലല്ലോ നോക്കിയേ മോൻ അങ്ങനെ കുറച്ചൊരു നമുക്കൊരു കുറച്ചൊരു സപ്പോർട്ടിങ് സ്കിൽസ് അവർക്ക് കൊടുക്കണം. കുറച്ചൊന്ന് സപ്പോർട്ട് കുറച്ചൊരു ചില കുഞ്ഞുങ്ങൾക്ക് കുറച്ചൊരു ഹെൽപ്പ് അല്ലെങ്കിൽ ഒരു പ്രോംപ്റ്റിംഗ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ആ കുഞ്ഞുങ്ങൾ പെട്ടെന്ന് അവർക്ക് ആ ഒരു പ്രോബ്ലം സോൾവിങ് എബിലിറ്റി കുഞ്ഞുങ്ങൾ പെട്ടെന്ന് വർദ്ധിച്ചെടുക്കാൻ സഹായിക്കുന്നതാണ്. ആറാമത്തെയാണ് ലേണിംഗ് സ്കിൽസ്. ലേണിംഗ് സ്കിൽസ് എന്ന് പറയുമ്പം പുതിയ കാര്യങ്ങൾ പഠിക്കുക അല്ലെ പുതിയ കാര്യങ്ങൾ അവർക്ക് കളിയിലൂടെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്. നമ്മൾ ഓരോ കുഞ്ഞുങ്ങളുടെ ഓരോ ഘട്ടത്തിൽ അല്ലെ പേരൻസ് വീട്ടിലൊക്കെ പോയിട്ട് വരുമ്പം പുതിയ പുതിയ ടോയ്സുകൾ വാങ്ങിച്ചു കൊടുക്കും. ഒരു ടോയ്സ് കഴിഞ്ഞിട്ട് വേറെ ഒരു പുതിയ ടോയ്സ് വാങ്ങിച്ചു കൊടുക്കും. അപ്പം ഈ ഓരോ ടോയ്സ് വാങ്ങിച്ചു കൊടുക്കുമ്പോഴും ആ കളിയിലൂടെ ആ ടോയ്സ് എങ്ങനെ യൂസ് ചെയ്യണം അതെങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളത് കുഞ്ഞുങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ചിലപ്പോൾ സംഭവിക്കുമായിരിക്കും അല്ലെ അത് സോൾവ് ചെയ്യും വീണ്ടും പുതിയ കാര്യങ്ങൾ പഠിക്കും. അങ്ങനെ ഓരോ ടോയ്സ് കിട്ടുമ്പോൾ അവർ പുതുതായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഓരോ ജീവിതത്തിൽ അവർ ഓരോ ദിവസവും ഡെയിലി എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും അത് പുതിയ ലേണിംഗ് സ്കിൽസാണ് അവർക്ക്. അതുപോലെ തന്നെ ഏഴാമത്തെ ഒരു കാര്യമാണ് അവരുടെ ഫൈൻ മോട്ടോർ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യുന്നു. കളിയിലൂടെ അവരുടെ എളുപ്പത്തിൽ അവരുടെ ഫൈൻ മോട്ടോർ സ്കിൽസ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കും. ഓരോ കാര്യങ്ങൾ എടുത്തിടുന്നത് അല്ലെങ്കിൽ കുപ്പിയുടെ ബോട്ടിൻ്റെ അടപ്പടയ്ക്കുന്നത് അങ്ങനെ പല കാര്യങ്ങൾ. അതിപ്പം ഫൈൻ മോട്ടോർ സ്കിൽസ് ചെയ്യുമ്പം അവരുടെ റൈറ്റിംഗ് സ്കിൽസിലോട്ട് ഫോക്കസ് ചെയ്യും, അവരുടെ ഹാൻഡ് ഫങ്ഷൻ ഇമ്പ്രൂവ് ചെയ്യും, അങ്ങനെ പല സ്കിൽസാണ് ഡെവലപ്പ് ആകുന്നത്. എട്ടാമത്തെ ഒന്നാണ് ക്രോസ് മോട്ടോർ സ്കിൽസ്. ഇതിനോടൊപ്പം തന്നെ വരുന്നതാണ് ഓടുന്നത്, ചാടുന്നത്, ഹോപ്പ് ചെയ്യുന്നത്, ജമ്പ് ചെയ്യുന്നത്, ബാലൻസിങ് ഇതെല്ലാം അവരുടെ ഫൈൻ ക്രോസ് മോട്ടോർ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. ഒമ്പതാമത്തെയാണ് സെൻസറി പ്രോസസ്സിങ്. അതായത് അവരുടെ പല കളിയിലൂടെ പോകുമ്പോൾ അവരുടെ ടാക്ടൈൽ അങ്ങനെ പല സെൻസസ് ടാക്ടൈൽ വിഷന് ഓഡിറ്ററി പ്രൊപ്രിയോസെപ്റ്റി വെസ്റ്റിബുലർ ഇതെല്ലാം കളിയിലൂടെ നോർമലൈസ് ആവാനും അവരുടെ സെൻസറി ഇൻപുട്ട് കറക്റ്റായിട്ട് കിട്ടാനേ സാധിക്കും. പത്താമത്തെയാണ് ബാലൻസ് ആൻഡ് കോർഡിനേഷൻ. അതുപോലെ തന്നെ വിഷ്വൽ പെർസെപ്ഷൻ ഇതെല്ലാം കളിയിലൂടെ തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. അവരുടെ രണ്ട് ഹാൻഡും യൂസ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ബോൾ കിക്ക് ചെയ്യുന്നത്, ബാലൻസ് ചെയ്ത് ക്ലംസിയായ സ്ഥലത്തുനിന്ന് ബാലൻസ് ചെയ്ത് ഇറങ്ങുന്നത്, അതുപോലെ തന്നെ എല്ലാ ഒരു എബിലിറ്റി ആ ഒരു കുഞ്ഞുങ്ങളിൽ വർദ്ധിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. സോ ഞാൻ ഈ പറഞ്ഞ 10 കാര്യങ്ങൾ കുഞ്ഞുങ്ങളുടെ കളിയിലൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഇതിനേക്കാളും കുറേ കാര്യങ്ങൾ നമുക്ക് ഇതൊന്നുമല്ല 10 കാര്യങ്ങൾ അല്ലാതെ കുറേ കാര്യങ്ങൾ ചെറിയ ചെറിയ മൈന്യൂട്ട് കാര്യങ്ങൾ വരെ നമുക്ക് കുഞ്ഞുങ്ങളുടെ കളിയിലൂടെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ കളി എന്ന് പറയുന്നത് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. പേരൻസ് മിക്കവരും കുഞ്ഞുങ്ങളോട് ടൈം ഇൻട്രാക്ട് ചെയ്യാനും കളിക്കാനും അവരോട് കളിക്കാനും ഒക്കെ നമ്മൾ സമയം കണ്ടെത്തേണ്ടതാണ്. അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസ് എല്ലാം ഞങ്ങളെ അറിയിക്കുക. അപ്പം എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും എൻക്വയറീസോ ഉണ്ടെങ്കിൽ ഒന്ന് ഡിഎം ചെയ്യാവുന്നതാണ്. മെയിൽ ഐ ഡി ഞങ്ങൾ താരം ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതിനും വരെ ബൈ ബൈ.